ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മോളിഫിഷിനെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം മോളിഫിഷിനെ പറ്റി നിങ്ങൾ അറിയാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു ഫാക്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വളരെ പോപ്പുലറായ ഒരു അക്വേറിയം മത്സ്യമാണ് മോളിഫിഷ്. കെയർ ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മത്സ്യമാണിവ. ഇവർ പല സൈസിലും ഷേപ്പിലും ടേൾ പാറ്റേണിലും ഉണ്ട്. സാധാരണ വെറൈറ്റീസിനെ കൂടാതെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന് ഇമ്മ്യൂൺ പവർ കുറച്ച് കുറവാണ്. ഗപ്പികളെ പോലെ തന്നെ പ്രസവിക്കുന്ന മത്സ്യങ്ങളാണിവ. ഇവരെ ബ്രീഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരു ബ്രീഡിങ്ങിൽ 60 കുഞ്ഞുങ്ങളെ സാധാരണയായി ലഭിക്കാറുണ്ട്. ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന രീതിയിലാണ് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യാനിടാറ്. ഇവരുടെ ബ്രീഡിംഗ് ടാങ്കിൽ കല്ലുകളും പ്ലാന്റുകളും മറ്റും നമ്മൾ ധാരാളമായി ഇട്ടു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഗപ്പികളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന മത്സ്യങ്ങളാണിവ. അതുമാത്രമല്ല, പ്ലാന്റ്സ് ഇവരുടെ ഗ്രോത്തിനും മറ്റും വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ ഗപ്പികൾ, മോളുകൾ തുടങ്ങിയ മത്സ്യങ്ങളുള്ള ടാങ്കിൽ പ്ലാന്റ്സ് തീർച്ചയായും എസൻഷ്യൽ ആയിട്ടുള്ള എന്തായാലും ഇട്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവരുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവരുടെ ബോഡി ഷേപ്പ് നോക്കിയിട്ടാണ്. സാധാരണഗതിയിൽ ലോങ്ങും സ്ലിമ്മും ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൽ ആയിരിക്കും, അതേസമയം ഫാറ്റ് ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. പക്ഷേ എല്ലാ വെറൈറ്റീസിൻ്റെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് ബലൂൺ മോളിസിൻ്റെ ഒന്നും കാര്യത്തിൽ, നമുക്ക് ഈ ഒരു കാര്യം വെച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവരുടെ ബോഡിയുടെ ടോപ്പിലുള്ള ഒരു ഫിന്ന് നോക്കും. ആ ഫിന്ന് നല്ല നീണ്ട് വാല് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൽ ആയിരിക്കും. അങ്ങനെയല്ല, ഷോർട്ടായി കുറച്ച് റൗണ്ടായിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഫീമെയിൽ ആയിരിക്കും. ഇത് നമുക്ക് എല്ലാ കേസിലും ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ഷുവർ ആയിട്ടുള്ളൊരു മെത്തേഡിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇമേജിൽ കാണുന്നുണ്ടായിരിക്കും, റെഡ് സർക്കിളിലിട്ട് ഒരു ഫിന്ന് പോലൊരു ഓർഗൻ കാണിക്കുന്നുണ്ട്. ആ ഓർഗൻ നല്ല നീണ്ട് ഷാർപ്പായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ആയിരിക്കും. അതേസമയത്ത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഫീമെയിലും ആയിരിക്കും. ഇനി ഇവരുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഇവർ പീസ്ഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. അതായത് മറ്റ് മത്സ്യങ്ങളൊന്നും അങ്ങനെ അറ്റാക്ക് ചെയ്യാത്ത മത്സ്യങ്ങളാണ്. പക്ഷെ ചില സമയങ്ങളിൽ അറ്റാക്ക് അഗ്രസീവ് ആവാറുണ്ട്. പക്ഷെ ഒരു മത്സ്യത്തെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാറില്ല ഈ മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്ന മറ്റ് മത്സ്യങ്ങളായിട്ടുള്ള ഗപ്പികളുടെയും മറ്റ് മോളി വെറൈറ്റീസിൻ്റെ കൂടെയും അതുപോലെ തന്നെ പ്ലേറ്റുകളുടെ കൂടെയൊക്കെ ഇട്ട് വളർത്താൻ അനുയോജ്യമായ മത്സ്യങ്ങൾ തന്നെയാണ് ഇവർ. അതുമാത്രമല്ല, എന്ത് തരത്തിലുള്ള ഫിഷ് ഫുഡും ഇവർ കഴിക്കുന്നതാണ്. അതായത് ലൈവ് ഫുഡായാലും ഫ്രോസൺ ഫുഡായാലും ഇവർ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. ഇവരുടെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് 5 വരെയാണ്. പക്ഷെ നമുക്ക് പലർക്കും 1 to 1.5 വരെ ഇവരെ വളർത്താൻ കഴിയാറുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5 ഇല്ലെങ്കിൽ ഒരു 3-4 നമുക്ക് ഇവരെ ഉറപ്പായിട്ടും വളർത്താൻ കഴിയുന്നതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ അറിയാനിടയില്ലാത്ത ഫാക്ട് എന്താണെന്ന് പറയാം. ഈ മത്സ്യങ്ങൾക്ക് സാൾട്ട് വാട്ടറിലും ജീവിക്കാൻ കഴിയും. ഇവർ നാച്ചുറലായി കാണപ്പെടുന്നത് ബ്രാക്കിഷ് വാട്ടറിലാണ്, അതായത് ഉപ്പുരസം കലർന്ന വെള്ളത്തിലാണ്. നമ്മൾ ഇവരെ സാധാരണ വളർത്തുന്ന ഫ്രഷ് വാട്ടറിൽ തന്നെ ഉപ്പിൻ്റെ ലെവല് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഗ്രാജുവലായിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ ഉപ്പിൻ്റെ ലെവൽ ഇങ്ങനെ കൂട്ടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവരെ ഗ്രാജുവലായി ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളിൽ നിന്ന് സാൾട്ട് വാട്ടർ മത്സ്യങ്ങളാക്കി വളർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇഷ്ടംപോലെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. ചില ആൾക്കാർ മറൈൻ അക്വേറിയങ്ങളിൽ പോലും ഈ മോളിഫിഷിനെ വളർത്തുന്നതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.